ദൈവമനുഷ്യ ഉടമ്പടിയുടെ പ്രധാന ഭാഗങ്ങളാണ് ദൈവം നൽകുന്ന ഭൂമിദാനം, എല്ലാത്തിനെയും സുഗമമാക്കുന്ന ദൈവിക ക്രമം. ഈ ക്രമത്തിനനുസരിച്ച് ഭൂമിയിൽ ദൈവത്തിന്റെ സഹകാരിയാകാനുള്ള മാനുഷിക ഉത്തരവാദിത്വവും. ഇന്ന് സങ്കീർത്തനം 24 ഈ മഹാസത്യമാണ് ഉദ്ഘോഷിക്കുന്നത്. ഭൂമിയും അതിലെ സമസ്തവും കർത്താവിൻ്റെതാണ്. അവിടുന്ന് ഭൂമിയെ ഉറപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും തകിടമറിയാത്ത ദൈവിക ഉദ്ദേശത്തിന്റെ ദൈവിക ക്രമത്തിന്റെ സൂചനയാണിത്. തങ്ങൾ അബ്രഹാമിന്റെ ശാരീരിക സന്തതികളാണെന്ന ഒറ്റ കാരണത്താൽ വാഗ്ദത്ത ഭൂമി തങ്ങൾക്ക് അവകാശമായി കണ്ടിരുന്നവരാണ് ആ ജനത. എന്നാൽ ദൈവത്തിന്റെ കുടുംബ വ്യവസ്ഥ വംശീയമായ ഇറുക്കങ്ങൾ പ്രകടമാക്കുന്നില്ല, പകരം ആത്മാവിൽ അത് എല്ലാവരെയും ദൈവമക്കളും അവകാശികളുമാക്കി സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവഭവനമായ സിയോനെക്കുറിച്ച് ഈ സങ്കീർത്തനം പാടുമ്പോൾ അക്ഷാംശം 31.76, രേഖാംശം 35.22 എന്ന ഭൗമിക സ്ഥാനത്ത് നിലകൊള്ളുന്ന ഭൗമിക സിയോനല്ല പ്രതിപാദ്യം. അത് ദൈവഭവനമായ നവസിയോനെക്കുറിച്ച് തന്നെയാണ്. അതിൽ അംഗങ്ങളാകാൻ അബ്രഹാമിന്റെ ശാരീരിക സന്താനങ്ങളാകേണ്ടതില്ല, അബ്രഹാത്തിന്റെ വിശ്വാസം അനുകരിക്കുന്നവരായാൽ മാത്രം മതി. അതിനാൽ ഹൃദയശുദ്ധിയും ഹൃദയാർപ്പണവും കൂടാതെ ആർക്കും ആ ദൈവനഗരിയിൽ പ്രവേശിക്കാനാകില്ല. കർത്താവ് ഇത് ആവർത്തിച്ചിട്ടുണ്ട്, മത്തായി 5:8. ഉന്നതമായി നിലകൊള്ളുന്ന സിയോനിൽ ഉന്നത വിശ്വാസം മാത്രമല്ല ഉന്നതമായ ധാർമ്മികതയും അനിവാര്യമാണ്. ദൈവത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ധാർമ്മിക ബോധമായിരിക്കണം അത്. ദൈവമനുഷ്യ ഉടമ്പടിയിൽ നിന്നായിരിക്കണം ആ നന്മയുടെ നിറവേറ്റം. വാഗ്ദത്ത ഭൂമിയുടെ ആത്മീയവും ഭൗതികവുമായ ഈ തലങ്ങളെ നാം കണ്ടുവരുന്നതുകൊണ്ട് ഇന്നലെ ഈശോ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഭൂമിയിൽ സമാധാനം കൊണ്ടുവരാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന്, പിളർപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവവചനമാകുന്ന വാളിനാൽ ദൈവം സാധ്യമാക്കുന്ന പിളർപ്പിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും നാം കണ്ടിരുന്നു. ദൈവത്തിന്റെ വിവേചനാശക്തി. അതേസമയം ഇന്ന് FSCR 4 ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു വാക്കുമുണ്ട്, ഐക്യം, എനോട്ടീസ് എന്ന്. ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ പിളർപ്പിനെ ഈ ഐക്യവുമായി എങ്ങനെ ചേർത്ത് വയ്ക്കാനാകും? രണ്ടും ഭിന്ന ധ്രുവങ്ങളല്ലേ? ചില സാധാരണ ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് കാണാൻ ശ്രമിക്കാം. ഐക്യം എന്നത് എല്ലാം അടിച്ചുപരത്തി ഒരേ ഒരു തരത്തിലാക്കി വയ്ക്കുന്നതല്ല. അങ്ങനെ വന്നാൽ അതിനെ നാം ഐക്യമെന്ന് വിളിക്കില്ല, ശേഖരം എന്നേ വിളിക്കൂ. ഒരേ പോലുള്ള അനേകം വസ്തുക്കൾ ഒരുമിച്ച് വരുന്നതല്ല ഐക്യം. ഭിന്നതകളെ, വ്യത്യാസങ്ങളെ അതിലംഘിക്കുന്ന ഒരു സമന്വയം സാധ്യമാകുമ്പോഴാണ് ഐക്യവും സാധ്യമാകുന്നത്. ഓരോ ഭാഗത്തിനും ഓരോ ധർമ്മവും ഓരോ കഴിവുമാണ്. എന്നാൽ അവർ അത് സൃഷ്ടാവിന്റെ നിശ്ചയമനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ നിറവേറ്റണം. സ്വാതന്ത്ര്യമുള്ള മനുഷ്യർക്ക് മാത്രമാണ് ഈ ഉത്തരവാദിത്വം ബാധകം. യന്ത്രങ്ങളുടെ ലോകത്ത് നിന്ന് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ കണ്ടെടുക്കാം. ഹൈ ഡെഫിനിഷൻ ചിത്രങ്ങളെക്കുറിച്ച് നാം സംസാരിക്കാറുണ്ടല്ലോ. അവയ്ക്ക് മിഴിവ് കൂടുതലാണ്, വലിയ സ്ക്രീനിൽ കാണുമ്പോഴും അവയ്ക്ക് വ്യക്തത നഷ്ടമാവില്ല. സത്യത്തിൽ ഒരു ചിത്രത്തെ പല പല ബിന്ദുക്കളായി പിളർത്തുന്നതിനെയാണ് ഹൈ ഡെഫിനിഷൻ എന്നതിന്റെ അർത്ഥം പോലും. പിളർപ്പിന്റെ ആക്കം കൂടുന്തോറും ഓരോ ബിന്ദുവിലും മിഴിവ് നിറയും. അവയെല്ലാം ചേർന്ന് ചിത്രം എത്രയോ മിഴിവുള്ളതായി മാറുകയും ചെയ്യും. ഇനിയൊരു കാറ് പോലുള്ള അതിസങ്കീർണമായ യന്ത്രം ശ്രദ്ധിക്കാം. അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഓരോ നട്ടും ബോൾട്ടും എത്ര ചെറുതെങ്കിലും കണിശമായി വേർതിരിച്ച് പരിശോധിച്ചിട്ട് തന്നെയാണ് അവയെല്ലാം ഒന്നു ചേർന്ന് സുരക്ഷിതമായ ഒരു കാറായി പ്രവർത്തിക്കും എന്ന് വിദഗ്ധർ ഉറപ്പു തരുന്നത്. അതിനാൽ ദൈവം സാധ്യമാക്കുന്ന ഈ പിളർപ്പ് ആരെയും വിട്ടുപോകാതെ പരിശോധിക്കാനും ഉറപ്പിച്ചു നിർത്താനും ശക്തി പകരാനും തകരാറുകൾ ശരിയാക്കാനും തന്നെയാണ്. അത് ദൈവത്തിന്റെ വിവേചനാശക്തിയാണ്. ഇതിൽ നിന്നാണ് ദൈവികമായ ഐക്യം പിറക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഉത്തരവാദിത്വത്തോടെ നാം ജീവിച്ചേ മതിയാകൂ. ഇന്ന് നാഥൻ സുവിശേഷത്തിലൂടെ നമ്മെ അത് വിശിഷ്ടമായി ഓർമ്മിപ്പിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങളെ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ. അതുപോലെ കാലത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിയുക. കാലത്തെ കുറിക്കാൻ കൈറോസ് എന്ന പദമാണ്. ദൈവോചിതമായ സമയം എന്നാണ് ഇതിന്റെ അർത്ഥം. ഭൗമികമായ സമയമാപിനികളും കലണ്ടറും നോക്കിയിരുന്നാൽ ആ വിനാഴിക അറിയാനാകില്ല. അതിന് ഉത്തരവാദിത്വ ബോധവും ജാഗരൂകതയും വേണം. മാനുഷിക തർക്കങ്ങൾ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നാം വേഗം തന്നെ വേണ്ടവിധം ഒത്തുതീർപ്പിൽ എത്താറുണ്ടല്ലോ. അതുപോലെ വിശ്വാസത്തിന്റെ പ്രതിസന്ധികളിൽ വിവേകശാലികളായി രക്ഷയ്ക്കാവശ്യമായവ തേടിക്കൊള്ളുക എന്നാണ് നാഥന്റെ ആഹ്വാനം. ഈ ചിന്തകളോടെ നമുക്ക് FSCR 4:1-6 ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ ദൈവസന്താനങ്ങളായി, പ്രത്യാശയെ അവകാശമാക്കി, ക്രിസ്തുനാഥന്റെ മഹത്വം വിരാജിതമായി, ദൈവത്തിന്റെ കൃപ നമ്മളിൽ അളവില്ലാതെ ചൊരിയപ്പെട്ടു. നാം എല്ലാം ദൈവത്തോടും അന്യോന്യവും ഐക്യപ്പെട്ടു. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം വെളിവാക്കപ്പെട്ടു. ഈ ദിവ്യരഹസ്യങ്ങളൊക്കെയായിരുന്നു ശ്ലീഹ ഇത്രയും നാൾ പറഞ്ഞു വന്നിരുന്നത്.
ഇന്ന് നാലാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നു. ആകയാൽ ഔൻ, ഒരു വാതിലിൻ്റെ വിജാഗിരി പോലെയാണ് സാധാരണ ശ്രീഹായുടെ എഴുത്തുകളിൽ ഈ വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. വിശ്വാസ സംഹിതകളെയും വിശ്വാസത്തിനടുത്ത പ്രവൃത്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിജാഗിരി, ഹിഞ്ച് ഓഫ് ഓർത്തഡോക്സി ആൻഡ് ഓർത്തോപ്രാക്സി. ക്രിസ്തീയ നടത്തം, ക്രിസ്ത്യൻ വോക്ക് എന്താണെന്ന് സ്ലിഹ തുടർന്ന് പഠിപ്പിക്കുകയാണ്. നടപ്പ് എന്നാൽ ജീവിതശൈലി എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. മാത്രമല്ല, അത് നടപ്പാണ്, ഓട്ടവും ചാട്ടവുമല്ല, അതിനൊരു ശാന്തതാളമാണ്. നമ്മൾ അനുഭവിച്ച ദൈവകൃപയുടെ വെളിച്ചത്തിൽ നാം നടന്നു തുടങ്ങുകയാണ്. പറക്കാനോ ഓടിയെത്താനോ ചില സമയങ്ങളിൽ പറ്റിയെന്ന് വരില്ല, പക്ഷെ നടക്കുക തന്നെ വേണം. നമ്മുടെ എല്ലാം ദൈവവിളി അഥവാ ക്രിസ്തീയ തെരഞ്ഞെടുപ്പിനെ കർമ്മഭൂമിയിലേക്ക് ഇറക്കി നിർത്തുകയാണ് ഈ വചനഭാഗം. നമുക്ക് ലഭിച്ച വിളിയുടെ യോഗ്യതകളനുസരിച്ച് വേണം ഭൂമിയാകുന്ന ഈ കർമ്മമണ്ഡലത്തിൽ നാം നടന്നു തുടങ്ങാൻ. 5 പടവുകൾ ചവിട്ടിയാണ് ഐക്യം എന്ന ക്രിസ്തീയ ഭാവത്തിലേക്ക് നാം നടന്നു കയറുന്നത്. കാരണം ഈ ഐക്യം സമാധാനത്തിന്റെ ബന്ധത്തിൽ നിലനിർത്തപ്പെടേണ്ട ഒരു ആത്മീയ ദാനമാണ്. എഫേസ്യർ 4:3. ലോകം തരുന്ന സമാധാനം എന്ന പ്രതീതിയല്ല ഇത്, ക്രിസ്തു നൽകുന്ന സമാധാനം എന്ന യാഥാർത്ഥ്യമാണ്. 1 എളിമ. ഫിലിപ്പിയർ 2:3 പറയും, നമ്മുടെ ചിന്താഗതിയിൽ ആദ്യം ദൈവം, പിന്നെ സഹജൻ, ഏറ്റവും ഒടുവിൽ മാത്രമായിരിക്കണം സ്വന്തം സ്ഥാനം. ഇന്നലെ സുവിശേഷത്തിൽ നാം അത് കണ്ടിരുന്നു. ഈ ക്രമത്തിലാണ് സമാധാനം പുലരുന്നത് എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് ഓർമ്മിപ്പിക്കും. പീസ് ഇസ് എ ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ. ഈ ക്രമം ക്രിസ്തു പോലും സ്വന്തം ജീവിതത്തിൽ അനുവർത്തിച്ചിട്ടുണ്ട്. ഫിലിപ്പിയർ 2:5-8. സേവിക്കപ്പെടാനല്ല, സേവിക്കാനായി വന്നവനായി, നാം ഇന്നലെ കണ്ടതുപോലെ തന്നെ. 2 സൗമ്യത. എളിമ ഒരു ആന്തരിക ഭാവമാണെങ്കിൽ അതിൻ്റെ കൂടെ പിറപ്പായ സൗമ്യത ബാഹ്യഭാവമാണ്. നമ്മുടെ പരുക്കൻ പ്രതലങ്ങളെ അത് രാഗിമിനുക്കി മറ്റുള്ളവരുമായി ഐക്യപ്പെടാൻ നമ്മെ സഹായിക്കുന്നു. 3 ദീർഘക്ഷമ. അസഹനീയമായ സാഹചര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും എളിമയും സൗമ്യതയും പ്രകടമാക്കാൻ സാധിക്കുന്നതിനെ ദീർഘക്ഷമ എന്ന് വിളിക്കാം. ഈ ക്രിസ്തീയ നടവഴിയിൽ പലതരം നടപ്പുകളുള്ളവരെയും ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും ഇത് സഹായിക്കുന്നു. 4 സഹിഷ്ണുത. അത് അസഹ്യമായ വ്യക്തികൾക്ക് നേരെ കാണിക്കപ്പെടുന്ന ക്ഷമയാണ്. ആദ്യം നമ്മെ ക്രിസ്തു ആലിംഗനം ചെയ്തതിനാൽ നാം പരസ്പരം ആലിംഗനം ചെയ്യാനുള്ള ക്ഷണം. 1 യോഹന്നാൻ 4:19. തിന്മയുടെ സഹിഷ്ണുത കാണിക്കണം, കണ്ണടച്ച് കളയണമെന്ന് ഇതിനർത്ഥമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. പകരം വീഴ്ചകൾ വരുത്തുന്നവനെ വിധിക്കുന്നതിന് പകരം സഹായിക്കാനായി കൂടുതൽ ശ്രമിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 5 സ്നേഹം, അഗാപ്പെ, ഉപാധികളില്ലാത്ത ക്രൈസ്തവ സ്നേഹം. മുമ്പിലത്തെ 4 സുഹൃതങ്ങളും ഇതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ മാത്രമായിരുന്നു. ഇങ്ങനെ നാം ഐക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരേ ശരീരം, ആത്മാവ്, ഒരേ പ്രത്യാശ, ഒരേ കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ മാമോദീസ, ഒരേ ദൈവപിതാവ്. നമ്മെ ഭിന്നിപ്പിച്ചു നിർത്തുന്നവയേക്കാൾ ഏറെയും മഹത്തരവുമാണ് നമ്മെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഇക്കാര്യങ്ങൾ. ഐക്യം വെറുതെ ഉണ്ടാകുന്നതല്ല, അതിന് ധാരാളം അധ്വാനം ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ബോധപൂർവകമായ നിലപാടുകൾ, സഹജനോടും ഭൂമിയോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ, ദൈവത്തോടുള്ള വിശ്വസ്തത. ഈ ഐക്യത്തിൽ ജാഗരൂകരായിരിക്കുവൻ. എഫേസ്യർ 4:3. ഉണർന്ന് ജാഗരൂകരായിരിക്കാൻ ശിഷ്യന്മാരുടെ ഈശോ ഇന്നലെ പറഞ്ഞതല്ലേയുള്ളൂ, ഒരിടയനും ഒരാട്ടിൻപറ്റവുമാകുവോളം നമുക്കും ഉണർന്നും ജാഗ്രതയോടെയും ഇരിക്കാം.